നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ്. വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരിക്ക് നല്ല കോമ്പിനേഷനാണ്. പത്തിരി, പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനായ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി 1 കിലോ ചിക്കൻ കഷ്ണങ്ങളാക്കി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് വേണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 തക്കാളി, ചുവന്നുള്ളി കുറച്ച്, പിന്നെ 2 പച്ചമുളക്, പിന്നെ വറുത്ത് അരച്ച് ചേർക്കാൻ വേണ്ടി നാളികേരം. 1 നാളികേരമാണ്, ചെറിയൊരു നാളികേരം ചിരകിയെടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി അതിന് വേണ്ട ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ സവാള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഒരു 5-6 അല്ലി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, നാളികേരം വറുത്തരയ്ക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്, അതും നമ്മൾ ഈ സവാളയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി നാളികേരം വറുക്കുമ്പോൾ നമുക്കതിലേക്ക് ചേർത്ത് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഇനി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് കൈകൊണ്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാലയൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി വെള്ളം വറുത്തെടുത്ത ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് അതും നമുക്ക് നന്നായൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കഷ്ണത്തിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിക്കായതുകൊണ്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുമ്പോഴേക്ക് നമുക്ക് നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിരകിയെടുത്ത ആ നാളികേരം ചേർത്ത് കൊടുക്കണം. 1 5 ചുവന്നുള്ളിയും 5 6 വെളുത്തുള്ളിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. വല്ലാതെ നമ്മൾ നന്നായൊന്ന് വറുത്തെടുക്കുന്നില്ല, ഒന്ന് ഡ്രൈ ആയി ആ വറവിൻ്റെ ആ ഒരു മണം വരുന്നത് വരെ അന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വറവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വലിയ ജീരകവും കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ 1/4 ടീസ്പൂണോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ആ വറുത്ത മല്ലിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ആ മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നത്. എല്ലാം കൂടി നന്നായൊന്ന് വറുത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വറവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ കറി നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ 1/2 പകുതിയിലേറെ വേവായിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ നാളികേരം വറുത്തെടുത്തത് നമുക്ക് അരച്ചെടുക്കാം. നാളികേരം വറുത്തെടുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇതാ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നാളികേരം അരച്ച് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് തിള വരുന്നതോടുകൂടി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ചേർക്കാമെന്ന് മാത്രം, ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക.